ആത്മീയ അന്വേഷണങ്ങളിൽ ക്ഷമയ്ക്ക് വലിയ റോളുണ്ട് എന്ന് പറഞ്ഞത് ഓഷോ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ഓഷോയോട് നമുക്ക് വലിയ സ്നേഹമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുകളും ഒന്നും ഒരു ക്രിസ്ത്യാനിറ്റിക്ക് ചേർന്നതല്ല. പക്ഷേ ഈ ഒരു വാക്ക് എന്നെ വല്ലാതെ ഹൗണ്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ക്ഷമ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒരാളുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് ക്ഷമ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു അത്തീസ്റ്റായി മനുഷ്യൻ പറയാം. ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക, ഈ പറയുന്ന മനുഷ്യനിൽ നിന്ന് കടമെടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം ക്ഷമയുടെ സുവിശേഷമാണ്. നോമ്പുകാലം ക്ഷമിക്കാൻ ഒരാൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പേരാണ്. ക്ഷമിക്കാൻ നിനക്ക് പറ്റുമോ, ആ ക്ഷമയ്ക്കപ്പുറത്താണ് സ്വർഗീയമായ രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടുള്ളൂ. ക്ഷമിച്ച മനുഷ്യർക്ക് മാത്രമാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുള്ളൂ. അത് ബൈബിളിൽ ഒറ്റ കഥാപാത്രം ക്രിസ്തുവിനെ മാത്രം എടുത്ത് ക്രിസ്തു ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. നോമ്പുകാലത്ത് ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും നമുക്ക് ധ്യാനിക്കേണ്ട. ഏറ്റവും നല്ല ഒരു റെഫറൻസ് പോയിൻ്റാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ലോകത്തിൽ ആരും ക്ഷമിച്ചിട്ടില്ല. യൂദാസിനോട് ക്ഷമിച്ചു, പത്രോസിനോട് ക്ഷമിച്ചു, ശിഷ്യന്മാരോട് ഓടി ഒളിച്ച ശിഷ്യന്മാരോട് ക്ഷമിച്ചു. എന്തിന്? കുന്തം കൊണ്ട് കുത്തി വിലാപുറത്ത് കുത്തിയവനോട് പോലും ഈശോ ക്ഷമിച്ച് അവനിന് പോലും ദൈവാനുഗ്രഹം കൊടുക്കുക. എങ്ങനെയാണ് പറ്റണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കി. ക്ഷമിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ഇനിയും ഹൈലൈറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. ക്രിസ്തുവിനിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, സമൃദ്ധിയുടെ ഒരു ഉത്സവ പറമ്പൊക്കെ ആയിട്ടാണ് ക്രിസ്തുവിനെ മാറ്റാറ്, അത്ഭുത പ്രവർത്തകനൊക്കെ ആയിട്ടാണ് ക്രിസ്തുവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോമ്പുകാലത്ത് ക്രിസ്തുവിനെ അങ്ങനെ കാണുന്നതിനേക്കാൾ അഴകും ആഴവുമുള്ളത് ക്രിസ്തു ക്ഷമയുടെ സുവിശേഷകനായിട്ട് കണ്ടു തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ കുരിശിൽ കിടന്നിട്ട് പോലും അവൻ ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. പിതാവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയണില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ ഒരു വചനം ഒന്ന് ഓരോ പുലരിയിലും നമുക്ക് ഏറ്റുചൊല്ലാൻ പറ്റുമോ? ഓരോ പുലരിയിലും ഓരോ രാത്രി മിഴി പൂട്ടുന്നതിന് മുമ്പും നമ്മൾ ഏറ്റുചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്, ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കുക. നമ്മളിപ്പോൾ ഒരുപാട് പേര് വേദനിപ്പിക്കണില്ലേ? ഇവനിങ്ങനെ ക്രിസ്ത്യാനിറ്റിനൊക്കെ ഈ ദിവസങ്ങളൊക്കെ എന്തോരം പേരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര രാഷ്ട്രീയ പാർട്ടികൾ, എത്ര അന്യമതങ്ങൾ. പക്ഷേ പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം എന്താ നമുക്ക് പ്രതികരിക്കാൻ അറിയാതെയല്ല. എനിക്ക് ഞങ്ങളുടെ പിതാവിനെ ഭയങ്കര ഇഷ്ടമാണ്, താഴ്ത്തു പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. പിതാവിനെതിരെ എത്രത്തോളം കാര്യങ്ങൾ ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല ഇഷ്യൂസിൻ്റെ പുറത്ത് പിതാവ് മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോണ ഞങ്ങളുടെ പിതാവാണ്. എന്നിട്ടും പിതാവ് പറയുകയാണ്, പിതാവിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ പറയാം, ഞാൻ ഇങ്ങനെ ചോദിച്ചു, പിതാവ് പിതാവിന് ഇതിനെതിരെയൊക്കെ പറഞ്ഞുകൂടെ? പിതാവ് പറയുന്നുണ്ട്, ഇവരോട് ക്ഷമിക്കാനല്ലേ സ്റ്റാഴ്സ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, നമുക്ക് ക്ഷമയുടെ സുവിശേഷമല്ല ഉള്ളൂ. ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പിതാവിൻ്റെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പോരാൻ തോന്നിയതാ. ഒറ്റവാചക ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കളയുക. കാരണം പിതാവിന് അത്രയും വേദനിപ്പിച്ച കുറേ വ്യക്തികളുണ്ട്. പിതാവ് പറയാം, പിതാവിന് വേണമെങ്കിൽ അവർക്കൊക്കെ എതിരെ എത്ര കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു എന്നറിയോ. എനിക്കിങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ പിതാവിനെ ഇങ്ങനെ ആഴത്തിൽ കണ്ട് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ പഠിക്കണേ. അപ്പം ഈ സമയത്തൊക്കെ ഇങ്ങനെ ചില തീരുമാനങ്ങൾ പിതാവ് പറഞ്ഞാൽ അപ്പോൾ സഭയിൽ നിന്ന് വരെ പുറത്താക്കാൻ പറ്റുന്ന കുറേ അച്ഛന്മാർ, പിതാവ് അതൊന്നും ചെയ്യുന്നില്ല. പിതാവിനെ വിമർശിക്കുന്നവരോട് വരെ പിതാവ് ഇങ്ങനെ സ്നേഹത്തോടുകൂടെ സംസാരിക്കുക. അപ്പം ഈ നോമ്പുകാലം ക്ഷമിക്കാൻ നീ എടുക്കണ ഒരു തീരുമാനത്തിൻ്റെ പേരാണ്. പറ്റുകയാണെങ്കിൽ ഈ ഒരു 3 മിനിറ്റിൻ്റെ സെഷനാണിത്. 3 മിനിറ്റ് ഏറ്റവും മാക്സിമം 4 മിനിറ്റ് കടക്കില്ലേ ഈ സുവിശേഷങ്ങളൊക്കെ? എല്ലാ ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കണ കുറച്ച് പേരെങ്കിലുമൊക്കെ ഇല്ലേ? അവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് നിന്നെ വേദനിപ്പിച്ചവൻ്റെ കാലൊന്ന് പിടിക്കാൻ പറ്റുമോ? കാല് പിടിച്ചിട്ട് ക്ഷമിച്ചു എന്നൊരു വാക്ക് നീ പറയുമ്പോൾ നിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ നീ അനുഭവിക്കും.